എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നൊരു തിയേറ്ററിലാണ്, സിനിമാ തിയേറ്ററിലല്ല, എൻ്റെ ഒരു ഫ്രണ്ട് സ്വന്തമായിട്ട് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററിലാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. മനോജേട്ടാ നമസ്കാരം. നമസ്കാരം മനോജേട്ടാ. ഇതിപ്പോ ഒരു പരീക്ഷണാർത്ഥം സ്വന്തം വീട്ടിൽ ചെയ്തെടുത്ത ഒരു തിയേറ്ററാണ്. അതെ അതെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിയേറ്റർ വീട്ടിൽ ചെയ്തെടുക്കണം എന്നുള്ള ഒരു എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ, ആ റീസൺ എന്തൊക്കെയാണ്? ഞാൻ ഒരുപാട് തിയേറ്ററുകളിൽ പോയി സൗണ്ടിന്റെ കുറച്ച് ഇത് വേണം എന്നുള്ള ആളാണ്. സൗണ്ട് ക്ലിയർ ആയിരിക്കണം. അതെ, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതെ, അത് മാത്രമല്ല അതിന്റെ സറൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കുന്ന ഒരു വ്യക്തിയായ കാരണം അങ്ങനത്തെ ഇത് നോക്കി. പിന്നെ ഇലക്ട്രോണിക്സിന്റെ ഫീൽഡാണ്. എത്ര വർഷത്തോളമായിട്ട് ഇപ്പൊ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ? ഞാൻ കട നടത്തുന്നത്, ഷോപ്പ് നടത്തുന്നത് 25 വർഷമായി. 25 വർഷമായി ഷോപ്പ് നടക്കുന്നത് പൊന്നാനില്. അപ്പൊ മനോജേട്ടന് സൗണ്ട് ആണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അതെ, സൗണ്ട് തിയേറ്ററിൽ എല്ലാ തിയേറ്ററിലും ഉള്ളതിലും ഒരു വ്യത്യസ്തമായ പല തിയേറ്ററിൽ എനിക്കും അത് പല പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു തിയേറ്ററിൽ രണ്ട് സിനിമ, സെയിം സിനിമ പല തിയേറ്ററിലും പല സൗണ്ട് എഫക്റ്റിലാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു ഫിലിമിന്റെ മെയിൻ ആയിട്ടുള്ള ജീവൻ എന്ന് പറയുന്നത് സൗണ്ട് ആണ്. സൗണ്ട് ആണ്. അതെ അതെ. അത് നമുക്ക് സൗണ്ടും വിഷ്വലും, പക്ഷെ സൗണ്ടിന് കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സൗണ്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ഫീലിംഗ് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പൊ വെറൈറ്റി ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇവിടെ ചെയ്തിട്ടുള്ളത് 11.2 സിസ്റ്റം ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 11.2. അതെ. പിന്നെ അത് അറ്റ്മോസ് ഉണ്ട്, പിന്നെ ഡോൾബി അറ്റ്മോസ്, 4K വിഷ്വലാണ്, 4K വിഷ്വലാണ് വരുന്നത് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതെ അതെ. പിന്നെ അതേപോലെ സൗണ്ടിൽ എങ്ങനെയാണ് സൗണ്ട് വരുന്നത്? ഇപ്പോ ഓറോ 3D ഉണ്ട്, ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. എല്ലാ ഇതിലും വർക്കിംഗ് ആണ്. ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടുത്തരുമോ? ഇവിടെ ചെയ്തിട്ടുള്ളത് AVR ആണ് ഇരിക്കുന്നത്. ഇത് ഡെനോൺ കമ്പനിയുടെ 11.1 പ്രോസസ്സിംഗ് ഉള്ള റിസീവർ ആണ്. 9 ചാനൽ ആംപ്ലിഫയർ ഔട്ടും വരുന്നതാണ്. 4700 എന്ന മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, ഹെവി വാട്ട്സ് വരുന്ന ടൈപ്പ് ആംപ്ലിഫയർ ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീക്കേഴ്സ് പോൾക്ക് കമ്പനിയുടെ സ്പീക്കേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പോൾക്കിന്റെ ടവർ ആയാലും ശരി, സബ് ഊഫർ ആയാലും, ഇതാണ് സബ് ഊഫർ. സബ് ഊഫർ അല്ലേ. 400 വാട്ട് ഔട്ട് വരുന്ന പോൾക്കിന്റെ TS-12 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് ടവർ ചെയ്തിട്ടുണ്ട്. രണ്ട് ടവർ ഉണ്ട്, രണ്ട് ടവർ ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിൽ അത് LCR എന്നാ പറയാ, ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, സെന്റർ. സെന്റർ വോയിസ് ഒക്കെ വരുന്നത് സെന്റർ എന്നായിരിക്കും. സെന്റർ എന്നായിരിക്കും. അത് അതൊക്കെ എല്ലാം പോൾക്ക് തന്നെ. അപ്പോൾ എല്ലാം പോൾക്കിന്റെ സിസ്റ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തം കുറെ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ അല്ലെ, തിയേറ്ററിലെ പോലെ തന്നെ രണ്ടെണ്ണം. അത് 11.1 ആണ്. അത് 11.2 ആണ്. 11.2 ആണ്. അത് രണ്ട് 0.2 എന്ന് പറഞ്ഞാൽ രണ്ട് സബ് ആണ്. രണ്ട് സബ്. ഇത് ഒരെണ്ണം വരുന്നുണ്ട്, പിന്നെ അണ്ടർ സീറ്റ് വരുന്നുണ്ട്. അണ്ടർ സീറ്റ്, സീറ്റിന്റെ അടിയിൽ നിന്ന് ഒരു സബ് വരുന്നുണ്ട്. സബ് വരുന്നുണ്ട്. അപ്പൊ ആ എഫക്റ്റ് ഒക്കെ നമുക്ക്. അതെ, അറ്റ്മോസിന് വേണ്ടി 4 സ്പീക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 1, 2 സീലിംഗിൽ വരുന്നത്, പിന്നെ ഇവിടെ മേലെ വരുന്നത് നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ടെണ്ണം. പിന്നെ ഈ ഒരു സെക്ഷനിൽ 4 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുന്നുണ്ട്, സൈഡിൽ സറൗണ്ട് സ്പീക്കേഴ്സ് ആണ്. സറൗണ്ട് സ്പീക്കേഴ്സ്, സറൗണ്ട് സ്പീക്കേഴ്സ് 1, 2, 3, 4 എണ്ണം തന്നെ അല്ലേ? 4 എണ്ണം സൈഡുകളിൽ വരും. ആ 4 എണ്ണം സൈഡിൽ, മേലെയും 4 എണ്ണം വരും. മേലെ 4 എണ്ണം വരും സറൗണ്ട് സ്പീക്കേഴ്സ്. പിന്നെ ഫ്രണ്ട്, പിന്നെ ഫ്രണ്ടിലത്തെ 3 എണ്ണം വരും. 3 LCR ഇതുപോലെ, 1 LCR എന്ന് പറയും. അത് 3 സ്പീക്കേഴ്സാ വരിക. ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. കിട്ടുക. ഹെവി ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ആണ്. ഓ, ഇപ്പൊ ഇതേപോലെ ഇപ്പൊ അല്ലേ ഒരു സംശയം ചോദിക്കാണ്. ഇതിപ്പോ എന്താണ് മനോജേട്ടന്റെ ഒരു പാഷൻ ഉള്ള രീതിയിൽ മനോജേട്ടൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു തിയേറ്റർ. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതേപോലെ ഒരു തിയേറ്റർ വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആ, നല്ല കസ്റ്റമേഴ്സിന് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന, ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ലേ? ഇതിൽ പിന്നെ അതേപോലെ റിപ്പയറിങ്ങിന് ആളുകൾ, മെയിന്റനൻസ് വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോസ് കാണുന്ന ആളുകള് പുള്ളിയുടെ ഒരു പാഷനാണ് ഒരു തിയേറ്റർ ക്രിയേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പുള്ളി ആ സൗണ്ട് ക്വാളിറ്റിക്കും പിക്ചർ ക്വാളിറ്റിക്കും വേണ്ടിയിട്ട്, മെയിൻ ആയിട്ട് സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറെ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു തിയേറ്റർ വീട്ടിൽ ചെറിയ ബഡ്ജറ്റ് ലെവലിലൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ പുള്ളിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും ഡീറ്റെയിൽസും വെക്കാം. അതേപോലെ തന്നെ തിയേറ്റർ ഉള്ള ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ, പുള്ളി 25 വർഷത്തോളമായിട്ട് ഇലക്ട്രോണിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുന്നത്, ചെയ്ത് കൊടുക്കാം, റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അല്ലേ. അതെ അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ എഫക്ട്സുകൾ ഒന്ന് കേൾക്കാം. ഇതിന്റെ പ്രൊജക്ടർ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ വിട്ടുപോയി.
പ്രൊജക്ടർ. ഇത് എപ്സന്റെ എപ്സന്റെ ഫോർ കെ പ്രൊജക്ടർ ആണ്. എപ്സന്റെ ഫോർ കെ പ്രൊജക്ടർ ആണ്. ഇതിനും ഭയങ്കര കോസ്റ്റ് കൂടുതലല്ലേ? ആ 160,000 രൂപയോളം അതിന് പ്രൊജക്ടറിന് വരും. 160,000 രൂപയോളം ഒരു പ്രൊജക്ടറിന് മാത്രം വരുന്നുണ്ട്. ഇതിപ്പോ ബഡ്ജറ്റ് ലെവലിൽ ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിൽ 10,000 രൂപയ്ക്ക് കുറഞ്ഞ സെബ്രോണിക്സ് കമ്പനിയുടെ ഒക്കെ വരുമ്പോ 10,000 രൂപയ്ക്ക് ചെയ്യുന്നുള്ളൂ. ഇത് മനോജറിന്റെ പാഷൻ ആയതുകൊണ്ട് ഈ ഇരിക്കുന്നതിന്റെ വിലയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുക എന്നുള്ള ഒരു ബഡ്ജറ്റ് എക്കോസ്റ്റിക് ഒക്കെ ഫുള്ള് ചെയ്യാന്ന് പറഞ്ഞാൽ 150,000 രൂപയെ ഇതിലിപ്പോ ചെയ്യുന്നതിന് ചാർജ് തന്നെ വരും. ഒരു ഇതിപ്പോ എന്റെ ഒരു ഇതില് ഒരു 20,000 രൂപയ്ക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കാണ് ഇപ്പൊ. അതിന്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. ചെറിയൊരു ബഡ്ജറ്റ് അത്ര എമൗണ്ട് നമ്മള് മുടക്കിയിട്ടുള്ളൂ. 150,000 രൂപയെ ശരിക്കും ഇത് ചെയ്തിട്ട് എക്കോസ്റ്റിക് ചെയ്യാൻ വരും. ഇപ്പൊ ഒരു ഏകദേശം നമുക്കിപ്പോ ഒരു 10x10 റൂം അല്ലെങ്കിൽ 12x10 റൂം ഒക്കെ ഉള്ളവർക്ക് ഒരു വീട്ടിലൊരു തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ധാരാളമായിട്ട് ചെയ്യാം. നീളം കൂടുതലും വീതി അത്ര വേണമെന്നില്ല. നീളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. കുറച്ച് ലെങ്ത് കൂടുതലും വീതി അത്ര ഇതായിട്ട് വരുന്നില്ല. അപ്പൊ ഒരു 8x12 ഒക്കെ കിട്ടുകയാണെങ്കിൽ സുഖമാണ്. സാധാരണ റൂമുകളൊക്കെ ആണെങ്കിലാണ് കുറച്ച് 12x10 സൈസ് നമുക്ക് കോട്ടല്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി 5.1 സ്റ്റാർട്ട് ചെയ്യും. 5.1, 7.1, പിന്നെ 11.1, അങ്ങനെ ഓരോ ബേസിനനുസരിച്ച് റേറ്റും വ്യത്യാസം വരും. അതെ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ സൗണ്ടും മറ്റുള്ള കാര്യങ്ങളും പിക്ചറിന്റെ ഇതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മളെ തിയേറ്ററിൽ ഇപ്പൊ സിനിമ തുടങ്ങാൻ പോവാണ്. വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ മനോജറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം. അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് ലെവലില് ഒരു വീട്ടില് 10x10 റൂം മതി. നമുക്ക് മിനിമം 10x10 സാധാരണ റൂമുകളിൽ നിങ്ങൾക്ക് ഒരു തിയേറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളും, പിന്നെ അതേപോലെ ഓൾറെഡി തിയേറ്റർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് മെയിൻ്റെനൻസ് ആഗ്രഹിക്കുന്ന ആളുകളും മനോജറിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.